കോഴിക്കോട് കോൺഗ്രസ് നേതാവിനെതിരായ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കൊലവിളി പ്രസംഗത്തിൽ കേസെടുക്കാതെ പോലീസ്. ഇടച്ചേരിയിലെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി നിജേഷ് കണ്ടയിലിനെതിരായിട്ടായിരുന്നു കൊലവിളി പ്രസംഗം. കേസെടുക്കണമെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരനോട് ഇടച്ചേരി പോലീസ് പറഞ്ഞത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ കൊലവിളി പ്രസംഗം ആദ്യം നമ്മൾ പോലീസുമായി വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ ഓരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിജേഷിന്റെ വീടിനകത്ത് കയറി അവൻ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, വീട്ടിൽ അവന്റെ ഭാര്യ മാത്രമാണ് അവിടെ ഉള്ളൂ, നിജേഷ് വീട്ടിലില്ല, കുറുക്കനാണല്ലോ. രാത്രികാലങ്ങളിൽ കുറുക്കന് വേറെ പല പരിപാടി ഉള്ളതുകൊണ്ട് വീട്ടിനകത്ത് കുറുക്കൻ ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നിജേഷിന്റെ ഇവിടെ ഇരിക്കണോ, ഇവിടെ നിന്ന് നടക്കണോ, ഇനി വീട്ടിൽ കിടക്കണോ എന്ന് ഇരിങ്ങണ്ണൂരുകളുടെ ഡിവൈഎഫ്ഐ തീരുമാനിക്കും. നിജേഷിനെ ഈ വിഷയത്തിനകത്ത് കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒന്നാം പ്രതിയായി ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാ. നിജേഷിനോട് തീർത്തു പറയാ, അടിച്ച് നിജേഷിന്റെ രണ്ട് കാലം മുറിക്കും. ഡിവൈഎഫ്ഐ പറയുന്നേ നിജേഷിനെ മാത്രല്ല, ഇവിടുത്തെ ചില കോൺഗ്രസിന്റെ ചെറ്റകള് വേറെയുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. നിജേഷ് തന്തയില്ലാത്തരം പ്രചരിപ്പിക്കുമ്പോ കച്ചേരിയിൽ നിന്ന് ആത്മപുളകം കൊള്ളുന്ന, വല്ലാതെ രോമാഞ്ചം കൊള്ളുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പട്ടിയെ തല്ലുന്ന പോലെ ഈ തെരുവിലിട്ട് തല്ലാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്. അതിനെ ഏത് കോടതി ശിക്ഷ വിധിച്ചാലും ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാർ അത് ഏറ്റെടുക്കും, ഒരു സംശയവും വേണ്ട. ഈ നാടിനകത്തെ കയറ് പൊട്ടിയ, ചങ്ങല പൊട്ടിയ പട്ടിയെ പോലെ എന്തെങ്കിലും മുമ്പ് കണ്ട് വല്ലാണ്ട് കുറുക്ക നിജേഷ് തുള്ളുന്നുണ്ടെങ്കിൽ നിജേഷെ ഇത് ഡിവൈഎഫ്ഐ ആണ്, ഇത് പാർട്ടിയാണ്, ഞങ്ങളത് പഠിപ്പിക്കും. നിജേഷ് വീട്ടിലില്ല, വീട്ടിൽ നമ്മൾ പോയത് വെറുതെ ഒരു പ്രതീകാത്മക പ്രതിഷേധം നടത്താൻ വേണ്ടിയൊന്നുമല്ല. നിജേഷ് വീട്ടിലുണ്ട്, വീട്ടിൽ കയറി അടിക്കും, ഒരു സംശയവും വേണ്ട. നിജേഷ് ഖണ്ഡയിൽ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്, മുൻ പഞ്ചായത്ത് മെമ്പറാണ്, അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ നമുക്കറിയാം, പുഷ്പൻ CPMന്റെ DYFI പ്രവർത്തകരുടെയൊക്കെ ഏറ്റവും വലിയ വികാരമാണ്, ജീവിച്ച രക്തസാക്ഷിയാണ്. പുഷ്പന്റെ മരണത്തിന് ശേഷം ഒരു പോസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിജേഷ് ഷെയർ ചെയ്യുന്നു. അതിലൊരു പരാതി വരുന്നു, അത് കലാപാഹ്വാനം ചെയ്തു എന്നുള്ള മട്ടിൽ എന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ട് നിജേഷിനെതിരെ കേസെടുക്കുന്നു. അതൊരു ഭാഗത്ത് നടക്കുന്ന നിയമ നടപടി. പക്ഷേ ഈ പോസ്റ്റ് ഷെയർ ചെയ്തതിന് പിന്നാലെ DYFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി, അതിനുശേഷം ആ പ്രകടനത്തിൻ്റെ ഭാഗമായി നടത്തിയ കൊലവിളി പ്രസംഗമാണ് ഇപ്പോൾ കേട്ടത്. നിജേഷ് തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നിജേഷിലേക്ക് പോകുന്നതിന് മുമ്പ് PL കിരൺ, ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിന്ന്. കിരൺ, പ്രേക്ഷകർക്കുള്ള സംശയം എന്താണ് ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ ചിത്രമെന്നാണെന്ന് വളരെ ചുരുക്കി പറയും. PG ഈ സംഭവം പുഷ്പൻ മരിച്ചതിന് പിന്നാലെ അവിടുത്തെ ഒരു പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിജേഷ് ഇട്ട അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ്, ഈ പുഷ്പന്റെ മരണവും അതുപോലെ തന്നെ CPM ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു പോസ്റ്റ്, അത് ഈ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇയാൾ ഷെയർ ചെയ്തിരുന്നു, നിജേഷ് ഷെയർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതിഷേധം DYFI ഭാഗത്തു നിന്നുണ്ടായിരുന്നു. DYFI പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് പിറ്റേ ദിവസം, അതായത് കഴിഞ്ഞ മാസം 30 ഇത്തരത്തിലൊരു FIR ഈ ഇടച്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ ഈ കലാപഹരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നിജേഷിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ആ 29 രാത്രിക്ക് തന്നെയാണ് DYFI പ്രവർത്തകർ അവിടെ പ്രാദേശികമായി തന്നെ ഒരു വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. അത് നിജേഷിന്റെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നത്. അത് പോലീസ് അവിടെ തടയുകയും അതിനുശേഷം അവിടെ നടന്ന പൊതുയോഗം, ഒരു ചെറിയ പൊതുയോഗമായിരുന്നു. ആ പൊതുയോഗത്തിൽ നടന്ന ഒരു പ്രസംഗം, DYFI പ്രാദേശിക നേതാക്കളാണ്, കിരൺലാൽ ഉൾപ്പെടെയുള്ള പ്രാദേശികമായിട്ടുള്ള നേതാക്കളാണ് ഈ പ്രസംഗം നടത്തുന്നത്. അതിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് നിജേഷിനെതിരെ ഇവർ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത്. അതാണ് നമ്മളിപ്പോൾ കേൾക്കുകയും ചെയ്തത്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ ഈ മാസം 1 നിജേഷ് ഈ ഇടച്ചേരി പോലീസിൽ പരാതി നൽകുന്നത്. ഏതായാലും സംഭവം ബന്ധപ്പെട്ട് പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പില്ല, നിയമപരമായിട്ട് കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശം നൽകി എന്നുള്ള കാര്യം പോലീസും ഏതായാലും നമ്മളോടും സമ്മതിക്കുന്നുണ്ട്. PG ശരി, അതാണ്.